മൂന്നാമത്തെ ചിരിയതെന്നറിയോ? പരിഹാസ ചിരിയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറ പറയുന്നുണ്ട്, വിശ്വാസികളെ കാണുമ്പോ ഞങ്ങളെ വിശ്വസിക്കുന്നവരാണ്. അവര് പറയുകയാണ്, അവരുടെ പിശാചിന്റെ അവരുടെ ശൈത്താനീയത്തിന്റെ മുമ്പിലേക്ക് അവര് വരുമ്പോ അവര് പറയും ഞങ്ങള് നിങ്ങളോടൊപ്പമാണ്. അപ്പോൾ അവര് ചോദിക്കും, നിങ്ങൾ വിശ്വാസികളെ കണ്ടപ്പോ അവരോടൊപ്പമാണെന്ന് പറഞ്ഞതോ? ഈ മുനാഫിക്കീങ്ങള് ഈ കപടന്മാരാ സമയമരുടെ നേതാക്കന്മാരോട് പറയുകയാ, തുപ്പയിട്ട് ലാടി വെച്ച പ്രവാചകനെ വെളിപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസികളെ, ഇന്നാഹു ഞങ്ങളവരെ പരിഹരിച്ചതാണ്. ഈ ഒരു വാക്കവര് പറയുന്നോ? അല്ല, പറയുന്നു നബിയേ പറഞ്ഞു കൊടുക്കുക. ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങളായ സോലിഹീങ്ങളായ എന്തടിമയെ പരിഹരിച്ചവരോട് പറഞ്ഞു കൊടുക്കുക. അല്ലാഹു യസ്തഹ്സിയു വയമുദ്ദുഹും ഫീ തുയാലിഹിം യഅമഹൂൻ. നബിയേ അവരോട് പറഞ്ഞു കൊടുക്കുക, അവരല്ല എന്റെ വിശ്വാസികളെ പരിഹരിക്കുന്നത്, ഞാനാണ് അവരെ പരിഹരിക്കുന്നത്. വിശ്വാസികളെ കളിയാക്കിയത് പരിഹരിച്ചത് അവരെ ഞാനാണ് പരിഹസിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്ന നബിയേ. എന്റെ പ്രിയപ്പെട്ടവര്, മറ്റൊരാളെ കളിയാക്കിച്ചിരിക്കുന്നൊരു തമാശയല്ല, മറ്റൊരാളെ പരിഹരിച്ചിരിക്കുന്നൊരു തമാശയല്ല, അതിന് വല്ലാത്ത പാപമുണ്ട്. പരിഹാസച്ചിരി വല്ലാത്ത പാപക്കറവ് രണ്ടതാണ്. അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നതാണ്, ഇവിടെ ഒരു വലിയ അത്ഭുതം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ പരസ്പരം ആരെയും നിങ്ങൾ പരിഹസിക്കരുത്. ആരെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത്, അവരെക്കാൾ നിങ്ങളെക്കാൾ അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല മിടുക്കന്മാരാക്കിയേക്കാം. നിങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയാണ് അവനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്? അയാൾ ആരാണോ പരിഹസിച്ചത് ഇയാളെക്കാളും ഉത്തമനായേക്കാം. അതുകൊണ്ട് നിങ്ങൾ ആരും ആരെയും പരിഹസിക്കരുത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു വലാ നിസാഉം മിൻ നിസാഇൻ. ഒന്നാമത്തെ ചിരി നല്ല ചിരിയാണ്. സാധാരണ ആ ചിരി ഉണ്ടാവുന്നത് നമ്മൾ ഈ തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ്. കുഞ്ഞു മക്കളുടെ ചിരി നിങ്ങൾ കണ്ടിട്ടില്ല, എന്ത് ഭംഗിയാണ്. പ്രിയപ്പെട്ട ഭാര്യ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അരികത്ത് പോയി കുഞ്ഞു ചിരിക്കുമ്പോൾ ഭർത്താവിനെ വിളിക്കും, ഇക്കാവുന്ന് വേഗം വായിക്ക. കുഞ്ഞു ചിരിക്കുമ്പോ പറയാനില്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്, വേഗം വാ കുഞ്ഞിന്റെ ചിരി നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ പുഞ്ചിരി കാണാൻ വേണ്ടി ഭർത്താവിനെ ക്ഷണിക്കും. ഭർത്താവ് ഒന്നിങ്ങനെ നോക്കുമ്പോ ചിരി അങ്ങ് നിർത്തും. കാരണം ബാപ്പാരെ ഗുണം കണ്ട മകൾക്ക് ചിരിക്കാൻ തോന്നുന്നു. ചില മക്കൾ ചിരിക്കും, എങ്കിലും ആ ചിരി നല്ല ഭംഗിയാണ്. എന്ത് രസമാണ് ആ ചിരി! എന്തുകൊണ്ടാണ് ആ രസം വരുന്നതെന്നറിയോ? മനസ്സിലൊന്നുമില്ലാത്തത് കൊണ്ടാണ്, കളങ്കമില്ലാത്തത് കൊണ്ടാണ്, ദുർചിന്തകളും ദുഷ്ടചിന്തകളും ഒന്നുമില്ലാത്തത് കൊണ്ടാണ്, സന്മനസിന്റെ പുഞ്ചിരിയുമായി കടന്നു വരുന്നത് കൊണ്ടാണ്. അൽഹംദുലില്ലാ, നല്ല പുഞ്ചിരി നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടുള്ളത്. ആ പുഞ്ചിരി പിന്നെ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ മുഖത്തിൽ നിന്ന് മാറുകയാണ്, അഞ്ചു വയസ്സാകുമ്പോ ആറു വയസ്സാകുമ്പോഴതൊക്കെ മാറുകയാണ്. ആ ചെറിയ പ്രായത്തിൽ തൊട്ടിൽ കിടന്ന് കുഞ്ഞു ചിരിക്കുമ്പോ കാണാനെന്തൊരു മത്സരമാണ്. ഉപ്പ വരുന്നു, ഉമ്മ വരുന്നു, ഉപ്പുപ്പ വരുന്നു, ഉമ്മുമ്മ വരുന്നു, എല്ലാവരും വന്ന് വരിവരിയാതിരുന്നുകൊണ്ട് ആ കുഞ്ഞിന്റെ ചിരി അങ്ങോട്ട് ക്യൂ നിന്നുകൊണ്ട് കാണുകയാണ്. പക്ഷെ ആ കുഞ്ഞു കുറച്ചുകൂടി വലുതായി ഒരഞ്ചു വയസ്സാകുമ്പോ അടുക്കളയുടെ ഭാഗത്തു നിന്ന് പൊന്നുമോൻ വന്ന് ഉമ്മയെ നോക്കി ചിരിച്ചാലോ? പൊന്നുമോൻ വന്ന് ഉമ്മയെ നോക്കി ചിരിച്ചാൽ ഉമ്മ എന്ത് പറയും? നീ കൂടുതൽ കിണിക്കേണ്ട വട അവിടെ നിന്ന്. എന്താ അങ്ങനെ പറയാ? നാല് വയസ്സുവരെ അല്ലെങ്കിൽ മൂന്ന് വയസ്സുവരെ കുഞ്ഞിന്റെ ചിരി കാണാൻ ഉമ്മായിപ്പായും ക്യൂ നിന്നിട്ട് അഞ്ചു വയസ്സായി കുഞ്ഞ് നേഴ്സറിയിലൊക്കെ പോയി തുടങ്ങിയിട്ട് കുഞ്ഞു വന്ന് ചിരിക്കുമ്പോ ഉമ്മ പറയും കൂടുതൽ കിണിച്ചാൽ വെട്ടിക്കളയെന്ന് പറയും. എന്താ കാരണം എന്നറിയോ? പിന്നെ ആ ചിരിയുടെ പേര് കള്ളച്ചിരി എന്നാണ്. അവൻ തരിയുടെ ഒക്കെ പഠിച്ചു തുടങ്ങി, പെൻസിലി മോട്ടിച്ചു തുടങ്ങി, റബ്ബർ കെട്ട് മോട്ടിച്ചു തുടങ്ങി, ചെറിയ ചെറിയ പരിപാടിയൊക്കെ തുടങ്ങിയപ്പോ അവന്റെ മനസ്സിലകത്ത് കളങ്കത വന്നപ്പോ ചിരിയിൽ കൃത്രിമത്വം വന്നു തുടങ്ങി. ഇതാണ് സ്വാഭാവികമായും രണ്ടാമത്തെ ചിരി, കള്ളച്ചിരി. ലോകത്ത് ഇലക്ഷന്റെ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുമ്പോൾ ചിരിക്കാത്ത ഏതെങ്കിലും ഒരു പോസ്റ്റർ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റും? ചിരിച്ചാലേ വോട്ട് കിട്ടും, ചിരിക്കണം.
ടോൾസ്റ്റോയി പറഞ്ഞത് പുഞ്ചിരിക്കാത്തവന്റെ പുഞ്ചിരിക്കാത്തവൻ ഒരിക്കലും കട തുടങ്ങാൻ പാടില്ല. എന്റെ കടയിൽ കച്ചവടം ഉണ്ടാവൂല. ചില താത്തവർ പറയില്ല, റസാക്കാക്കാരെ കടയിൽ തന്നെ പോകണം, അരി വാങ്ങണം, അല്ലെങ്കിൽ പഴം വാങ്ങണം, ഇനിയും പച്ചക്കറി വാങ്ങണം. കാരണം എന്താ, വില ഇച്ചിരി കൂടുതലാണെങ്കിൽ കാക്കട ചിരി കാണുമ്പോൾ അള്ളാഹുവെ വൈകി പോകുന്നു. ചിരി നല്ലതാണ്, ചിരി നല്ലതാണ്, അത് പല കാര്യങ്ങൾക്കും നല്ലതാണ്. അപ്പോ കള്ള ചിരി ചിലരൊക്കെ പഠിച്ചു വെച്ചിരിക്കും. അത് ഒരു കണക്കിന് ജനങ്ങളെ ഒന്ന് സുഖിപ്പിക്കാനാണെങ്കിൽ പോലും മുഖത്ത് കൊണ്ട് വന്നാലും ഉള്ളിൽ തട്ടാത്തതായതുകൊണ്ട് അതൊരു ചതിയാണ്. ഉള്ളിൽ തട്ടിച്ചിരിക്കുന്ന നല്ല സ്വാർത്ഥതയില്ലാത്ത മനുഷ്യ സ്നേഹികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇലക്ഷനിലൂടെ അള്ളാഹു തിരഞ്ഞെടുക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്യാണ്. ഏതായാലും തീരുമാനങ്ങളൊക്കെ ആയി കഴിഞ്ഞു, നമ്മളെല്ലാവരും ഒക്കെ വോട്ട് ചെയ്തു ഒക്കെ കഴിഞ്ഞു, അൽഹംദുലില്ലാ. നിങ്ങൾ ആർക്ക് ചെയ്തു എന്നതല്ല വിഷയം, നമ്മുടെ സമുദായത്തിന്, നമ്മുടെ സമൂഹത്തിന്, പാവപ്പെട്ടവർക്ക് ഉപകാരം ചെയ്യുന്നവരെ, നമ്മുടെ നാടിന് നന്മയെ ഉണ്ടാക്കാൻ കഴിവുള്ളവരെ അള്ളാഹു വിജയിപ്പിച്ചു കൊണ്ടുവരട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്യുകയാണ്. മൂന്നാമത്തെ ചിരി പരിഹാസ ചിരിയാണ്. രണ്ടാമത്തെ കള്ളച്ചിരിയിൽ ഒരു ചിരി കൂടി പെടും. ഇലക്ഷൻ ചിരി മാത്രമല്ല, മനസ്സിൽ കളങ്കത വരുമ്പോൾ ഉള്ള ചിരി മാത്രമല്ല, രണ്ടാമത്തെ ചിരിയിൽ പെടുന്ന ഒരു ചിരിയാണ് പ്രേമചിരി. പ്രേമചിരി എന്ന് പറയുന്ന ഒരു ചിരിയുണ്ട്, രണ്ടാമത്തെ ചിരി. ആ ചിരിയുടെ ഗൗരവം എന്റെ മുമ്പിലിരിക്കുന്ന 17, 18, 19, 20 വയസ്സിനകത്ത് പ്രായമുള്ളവരോട് ഇന്ന് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവൂല, എഴുതി ഒപ്പിട്ട് തരാം. കല്യാണം കഴിഞ്ഞ ഒരു 25-30 വയസ്സൊക്കെയായവരോട് പറഞ്ഞാൽ സംഭവം നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് അവസ്ഥ, എത്രയാ വാങ്ങിപ്പോയി. എന്നാ ഇപ്പൊ അടുത്തിരിക്കുന്ന 18-കാരൻ പറയലേ, ഇതൊക്കെ ഇയാൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അവൾ അങ്ങനെ എന്നെ പറ്റിക്കാനുള്ള ചിരിയൊന്നുമില്ല, അവള് പാവമാണ്. ഏത് പ്രേമിക്കുന്നവനും വീട്ടിൽ വന്ന് ഉമ്മയോടും ഉപ്പയോടും പറയുന്നതാ, അവള് പാവമാണ്, അവള് പാവം, എന്ത് പാവ. ഇത് പ്രേമം വരുത്തി വെക്കുന്ന വലിയ വിനയാണ്. അല്ലാഹുവേ, കേരളം ഇതുവരെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടില്ല.